നമസ്കാരം പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ മുപ്പത് വനവാസി യുവതികൾക്ക് വിവാഹം നടന്നു മാർച്ച് പത്തൊൻപത് ഞായർ രാവിലെ പത്ത് മുപ്പതിനായിരുന്നു വ്യത്യസ്തമായ സമൂഹ വിവാഹം നടന്നത് ജീവകാരുണ്യ പ്രവർത്തകനായ എ ജയന്തകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിവാഹത്തിനുള്ള ചിലവുകൾ നിർവഹിച്ചത് താലിമാല വരണമാല്യം വസ്ത്രങ്ങൾ യാത്രാ ചെലവ് ഉൾപ്പെടെയുള്ളവ അദ്ദേഹം വധുവരന്മാർക്ക് സമ്മാനിച്ചു വിവാഹ സദ്യയുടെ ചിലവുകൾ പ്രദീപ് തേവള്ളിയാണ് നിർവഹിച്ചത് കഴിഞ്ഞ കേരള പ്രവിദിനത്തിൽ ഇരുപത് വനവാസി യുവതികളുടെയും മുൻപ് ശബരിമല വനമേഖലയിലെ മഞ്ഞത്തോട് പ്ലാപ്പള്ളി ഊരുകളിലെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട എട്ട് യുവതികളുടെ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരുടെ വിവാഹം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു നിയമപരമായി വിവാഹിതരാകാതെ ഒരുമിച്ച് ജീവിക്കുന്ന രീതിയാണ് ഇവർക്കിടയിലുള്ളത് അതിനാൽ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ഈ വിഭാഗത്തിന് ലഭിച്ചിരുന്നില്ല വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യവും കുടുംബജീവിതത്തിന്റെ മഹത്വവും ബോധവൽക്കരിച്ചു നൽകിയാണ് ഇവരെ സമൂഹ വിവാഹത്തിന് സജ്ജരാക്കിയത് ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന ലഹരി ചികിത്സാ പുനരധിവാസ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന വനവാസി സമുദായത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ലഹരി ഉപയോഗത്തിൽ നിന്ന് അവരെ മുക്തരാക്കുന്നതിനുമായി നിരന്തരം വനവാസി മേഖലകൾ കേന്ദ്രീകരിച്ച നിരവധി പദ്ധതികൾ നടത്താറുണ്ട് ഗാന്ധി ഭവൻ സേവന പ്രവർത്തകർ വനവാസി ഊരുകൾ സന്ദർശിച്ച് ഭക്ഷ്യധാന്യങ്ങൾ ഔഷധങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ എത്തിച്ചു നൽകുകയും കൂടാതെ ലഹരി ഉപയോഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നിരന്തരം ബോധവൽക്കരണ ക്ലാസുകളും ഒക്കെ നടത്താറുമുണ്ട് പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നതിനുള്ള സാമ്പത്തിക സാഹചര്യമില്ലെന്ന് ഊരുമൂപ്പനും സാമൂഹ്യ പ്രവർത്തകരും ഗാന്ധി ഭവനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിക്കാൻ ഗാന്ധി ഭവൻ മുന്നിട്ടിറങ്ങിയത് പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞത്തോട് വേലൻപ്ലാവ് അട്ടത്തോട് നിലയ്ക്കൽ ചിറ്റാർ മേഖലകളിലെ ഊരുകളിലെ യുവതി യുവാക്കളാണ് വിവാഹിതരായത് പ്രമുഖ ഗാന്ധിയനും ഏകതാ പരിഷത്ത് സ്ഥാപകനുമായ ഡോക്ടർ പി വി രാജഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി എം ആരിഫ് എം പി എം എൽ എമാരായ കെ ബി ഗണേഷ് കുമാർ സുജിത് പിജയൻ പിള്ള സി ആർ മഹേഷ് തുടങ്ങി പ്രമുഖരുടെയും ഗാന്ധി ഭവനിലെ അന്തേവാസികളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം മുന്നൂറിലധികം വനവാസി കുടുംബങ്ങളും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി ആയിരത്തിലധികം നിരാലം പേർക്ക് അഭയ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവൻ എല്ലാ ദിവസവും കലാ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രം കൂടിയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് നിർദ്ധന യുവതികളുടെ വിവാഹങ്ങളും ഗാന്ധി ഭവൻ നടത്തിയിട്ടുണ്ട്